Friend, the path we are following is inspired by Sabka Saath Sabka Vikas. The NDA government is a government for each and every Indian. We are sensitive to the well-being of our sisters and brothers from Kerala in the Gulf. So, our government has done whatever, and I repeat, whatever it takes to bring people safely back home from conflict zones. When nurses from India were captured by ISIS, we did everything possible to bring them back. Father Tom was held hostage for months, but we ensured that he is back home safely. Our rescue efforts ensured that people of other nations too reached their homes. സുഹൃത്തുക്കളെ, നമ്മൾ അനുവർത്തിച്ചിരിക്കുന്ന പാത എല്ലാവരോടൊപ്പം എല്ലാവർക്കും വികസനം എന്നുള്ള മന്ത്രത്തിന്റെ പാതയാണ്. ദേശീയ ജനാധിപത്യ സർക്കാർ, ആ സർക്കാർ ഓരോ ഇന്ത്യക്കാരന്റെയും ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സർക്കാരാണ്. കേരളത്തിലെ സഹോദരി സഹോദരന്മാരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഗൾഫ് നാടുകളിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ജീവിക്കുന്ന മലയാളികളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് കരുതലോടുകൂടി പ്രവർത്തിക്കുന്ന സർക്കാരാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സർക്കാർ. നമ്മൾ ഈ സംസ്ഥാനത്തെ ജനങ്ങൾ വിവിധ രാജ്യങ്ങളിൽ സംഘർഷ മേഖലകളിൽ അകപ്പെട്ടപ്പോൾ അവരെ സുരക്ഷിതമായി തിരിച്ചു കൊണ്ടുവരാൻ ചെയ്യാവുന്ന എല്ലാ ശ്രമങ്ങളും ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ ശ്രമങ്ങളും നടത്തി എന്ന് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ നഴ്സുമാര് ഐ എസ് ഭീകരരുടെ പിടിയിലകപ്പെട്ടപ്പോൾ അവരെ സുരക്ഷിതമായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയത് കേന്ദ്ര സർക്കാരാണ്. 18 മാസക്കാലം ഫാദർ ടോം തടവറയിലായിരുന്നപ്പോൾ അദ്ദേഹത്തെ സുരക്ഷിതമായി തിരിച്ച് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്ക് തിരികെ എത്തിക്കുന്നതിൽ നമുക്ക് അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല, വിവിധ രാജ്യങ്ങളിലെ ജനങ്ങൾ ആ ജനങ്ങളെ അവരവരുടെ പ്രദേശങ്ങളിൽ തിരിച്ചെത്തിക്കാൻ ഉൾപ്പെടെ നമ്മുടെ രക്ഷാപ്രവർത്തനങ്ങൾ സഹായകരമായിട്ടുണ്ട്. The bond of humanity is supreme. It does not matter what faith one belongs to, what caste one belongs to, what language one speaks. We all have the same blood in our veins. We live together in the same country, and I will do everything I can for each and every Indian. സുഹൃത്തുക്കളെ, മാനവികതയുടെ മനുഷ്യത്വത്തിന്റെ ബന്ധം, ആ ബന്ധമാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ള ബന്ധം. അയാൾ വിശ്വസിക്കുന്ന വിശ്വാസം ഏതെങ്കിലും ഏതാവട്ടെ, സമുദായം ഏതാവട്ടെ, ഭാഷ ഏതാവട്ടെ, അതൊക്കെ അപ്രസക്തമാണ്. നമ്മുടെ എല്ലാവരുടെയും സിരകളിൽ ഓടുന്ന രക്തം, ആ രക്തം ഒരേ രക്തമാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് ജീവിക്കുകയാണ് ഈ നാട്ടിൽ. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു, ഓരോ ഇന്ത്യക്കാരനും വേണ്ടിയിട്ട് ആവുന്നതെല്ലാം ചെയ്യാൻ അതിനു വേണ്ടിയിട്ട് തയ്യാറാണ്, അതിന് സന്നദ്ധനാണ് എന്ന് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഫ്രണ്ട്സ്, ദ UDF ആൻഡ് LDF മേ ലാഫ് അറ്റ് us. ടു them I say, don't underestimate the BJP കാര്യകർത്ത. Your stunts, your sticks, your violence cannot break the morale of the BJP karyakarta. They should see what happened in Tripura. From zero we form a government there. What happened in Tripura will happen in Kerala. സുഹൃത്തുക്കളെ,
ഇടതുപക്ഷക്കാരും കോൺഗ്രസ്സുകാരും നമ്മളെ പരിഹസിച്ചേക്കാം. അവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുടെ അവരുടെ കഴിവിനെ നിങ്ങൾ കുറച്ചു കാണരുത്. അവരുടെ നിങ്ങളുടെ കളിയാക്കലുകൾ, നിങ്ങളുടെ മർദ്ദനങ്ങൾ, നിങ്ങളുടെ അക്രമം, ഇതൊന്നും തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുടെ മനോവീര്യം തകർക്കാൻ അതിന് അതുകൊണ്ട് നിങ്ങൾക്ക് സാധ്യമല്ല. അവർ കാണണം ത്രിപുരയിൽ എന്ത് സംഭവിച്ചു എന്ന് അവർ മനസ്സിലാക്കണം. അവിടെ ശൂന്യതയിൽ നിന്ന് ത്രിപുരയില് നമ്മൾ സർക്കാർ രൂപീകരിച്ചു. ത്രിപുരയിൽ സംഭവിച്ചത് നാളെ കേരളത്തിലും സംഭവിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. The people of Kerala have woken. They see BJP as the party that can fulfill their aspiration. We will leave no stone unturned to fulfill their dreams and build a strong, prosperous and inclusive India.